ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ 15-ാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ചേട്ടൻ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ആ ഇഷ്യൂസിനെ കുറിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ കേട്ടല്ലോ, നീ ആരെയോ തല്ലിയെന്ന്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവൾ മൈൻഡ് ആക്കുന്നതേ ഇല്ല, ആ ഗെയിമും കളിച്ചോണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ചേട്ടനും, നിനക്ക് ഈ സിറ്റുവേഷനിൽ ഗെയിം കളിക്കാനുള്ള മൂടൊക്കെ ഉണ്ടോ? ഞാൻ നിന്നോടാ ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ, ഞാൻ എന്റെ നീതിക്ക് വേണ്ടി അത് ചെയ്തത്. ആരോ എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു, അത് ഞാൻ കേട്ട് നിൽക്കണോ? ഇത് കേട്ട് ചേട്ടനും, ഏത് ആക്ട്രസ് ആണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ, ആ അതെ, അതുകൊണ്ടാണ് ഞാൻ അവളെ അടിച്ചതെന്ന് പറയും. ഇപ്പോ ചേട്ടനും ഇതൊക്കെ കേട്ടിട്ട്, ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്, എന്നാ ഇതിന്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ ഒന്നിലും ഇടപെടാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോ, പെട്ടെന്ന് ഹീറോയും ചേട്ടനെ വിളിച്ചു നിർത്തിയിട്ട്, അതെ നാളെ നൈറ്റിന്റെ കല്യാണമാണ് ഗെയിമില്, മറക്കാതെ വരണം 9 മണിക്ക് എന്ന് പറയും. ഇത് കേട്ട് ചേട്ടനും, ശരി ശരി, നിന്റെ കല്യാണം എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാലോ, പാവം ആ ജീനിയസിന്റെ ഒരു വിധി എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോ നമ്മുടെ ചോയ് ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മിസ്റ്റർ ലു, നിങ്ങൾ നാളെ ഫ്രീ ആണോ? എങ്കിലും നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ? ഇത് കേട്ട് ചേട്ടനും ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് വിളിച്ചിട്ട് ഇവൻ എന്താ ലഞ്ചിന് വിളിക്കുന്നതെന്നൊക്കെ ഓർക്കുവാണ്. ഹലോ മിസ്റ്റർ ലു, നിങ്ങൾ കേൾക്കുന്നില്ലേ, എന്താ ഫ്രീ അല്ല എന്ന് ചോദിക്കുമ്പോ, ആദ്യ അതെ ഞാൻ ഫ്രീ ആണ്, നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഹീറോയുടെ പ്ലാൻ ആണ്. ഹീറോയിന്റെ ബോഡി ഗാർഡായി വന്നിരിക്കുന്ന ജിഹാന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാൻ. അങ്ങനെ പിറ്റേ ദിവസം ചോയും ചേട്ടനും ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം ചോയുടെ കൂടെ ലഞ്ച് കഴിക്കുന്നതില്. ചോയ് ചേട്ടനെ സോപ്പിട്ടൊക്കെ ഇരുത്തി വൈനൊക്കെ ഒഴിച്ചു കൊടുത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോ ചോദിക്കും, മിസ്റ്റർ ലു, നമ്മൾ രണ്ടുപേരും നല്ല ക്ലോസ് അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ബ്രദർ ആണെന്ന്. അപ്പൊ ചേട്ടനും, ആ അതെ അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു, നീ എന്റെ ബ്രദർ ആണെന്ന് പറയും. എന്നാ എന്നോട് പറ, ഇപ്പോ അടുത്തിടെയായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ട് ചേട്ടനും കൺഫ്യൂസ്ഡ് ആയി. ഇല്ല, എന്താ നീ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോ, അല്ല നിങ്ങൾ പെട്ടെന്ന് വൻവന് ബോഡി ഗാർഡൊക്കെ സെറ്റ് ചെയ്തല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കും. ഇത് കേട്ട് ചേട്ടനും, എന്ത് ബോഡി ഗാർഡോ? ഓ നീ ജിഹാന്റെ കാര്യമാണോ പറയുന്നത്? ചോയും ആദ്യ എന്ന് പറഞ്ഞ് തലയാട്ടുമ്പോ, അല്ല നീ എന്താ പെട്ടെന്ന് ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നേ? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അറിയാനുണ്ടോ എന്ന് ചോദിക്കും. ഇവൻ പെട്ടെന്ന് പരിങ്ങിയിട്ട്, അത് പിന്നെ എനിക്ക് ക്യൂരിയസ് ആയിട്ടാ, ഞാൻ നമ്മുടെ വൻവാന്റെയും ആ ആക്ട്രസിന്റെയും ഇഷ്യൂസ് ഒക്കെ കേട്ടു, അതുകൊണ്ട് അതിനെ പറ്റി ക്യൂരിയസ് ആയതുകൊണ്ട് ചോദിച്ചാ എന്ന് പറയും. ഓ അങ്ങനെയാണോ, മനസ്സിലായി. ജിഹാൻ അവളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, എനിക്ക് അവർ തമ്മിൽ കുറെ നാളായി അറിയാമെന്ന് മാത്രമേ അറിയൂ, വേറെ ഇൻഫോർമേഷൻസ് ഒന്നും അറിയില്ല. പക്ഷെ അയാൾ ഒരു ജെന്റിൽമാൻ ആണെന്ന് തോന്നുന്നു. ജിഹാനെ പരിചയമില്ലാത്ത പോലെ സംസാരിക്കും. ഇത് കേട്ട് ചോയും, ഓ അപ്പൊ അവർക്ക് കുറെ നാളായിട്ട് തമ്മിൽ അറിയാമല്ലേ? ഇപ്പൊ അവര് ഓൾറെഡി ഒരുമിച്ചാണുള്ളത്. അതിനർത്ഥം അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോ, അതെനിക്കറിയില്ല, അത് നീ അവനോട് തന്നെ ചോദിച്ചു നോക്ക്. അയ്യോ അത് വേണ്ട, എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യ്, അപ്പോ നമുക്ക് കൂടുതൽ പരിചയപ്പെടാലോ. ചിലവിന്റെ കാര്യം ഓർത്തൊന്നും പേടിക്കണ്ട, വേണമെങ്കിൽ ഫുഡ് ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് നമ്മുടെ ചേട്ടന്റെ നെഞ്ചൊന്ന് ആളുന്നുണ്ട്. കാരണം ഇവനുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് നല്ല പോലെ അനുഭവിച്ചിട്ടുള്ള ആളാണല്ലോ. അയ്യോ വേണ്ട വേണ്ട, എന്തിനാ നീ വെറുതെ കഷ്ടപ്പെടുന്നേ? അല്ല, നിന്റെ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ ഹൈലൈറ്റ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പോ നീ ഫിലിമിൽ ഫോക്കസ് ചെയ്, വെറുതെ ഡിസ്ട്രാക്ട് ആവണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നീ ഒരു അമേസിംഗ് കുക്കാണെന്ന്. എവിടെ, വായില് വെക്കാൻ പോലും കൊള്ളില്ല. അപ്പോ ഇതൊക്കെ പിന്നെയും ടൈം കിട്ടും, നീ ഇപ്പോ നിന്റെ കരിയർ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കെന്ന് പറയുമ്പോ ചോയ് ഒന്ന് ആലോചിച്ചിട്ട്, ആ നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട്, ഓക്കെ ശരി എന്ന് പറയുമ്പോ അപ്പോഴാണ് ചേട്ടന് ശ്വാസം ഒന്ന് നേരെ വീഴുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോ നമ്മുടെ ഹീറോയിൻ സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുമ്പോ ഹീറോയുടെ അസിസ്റ്റന്റ് മെസ്സേജ് അയച്ചിട്ട്, വൻവൻ നീ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കി എന്ന് പറയും. അവളും ഇത് കേട്ട് എന്താ എന്ന് അറിയാൻ ചെന്ന് നോക്കിയാൽ ജിഹാൻ ഇവൾക്ക് വേണ്ടി ഒരു ചെറിയ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് പോലെ. എന്താന്ന് വെച്ചാൽ ഇവളെ ഇഞ്ചിയുടെ ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്തില്ലേ, അതിനു വേണ്ടി. ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിൻ ഷോക്കായി. ഇതൊക്കെ കുറിച്ച് കൂടുതലല്ലേ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഇഞ്ചി എന്റർടൈൻമെന്റിന്റെ ഒരേ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് നീ, ഇതൊക്കെ എന്റെ ഒരു സന്തോഷത്തിന് മാത്രമാ, എന്താ നിനക്ക് ഇത് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോ അവളും ഇഷ്ടമായെന്ന് പറയും. പക്ഷെ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ അത് അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഷൂട്ടിങ്ങും പാർട്ടിയും ഒക്കെ കഴിഞ്ഞ് അവള് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരുമ്പോ അവളുടെ ഡ്രസ്സിന്റെ ബാക്കിലെ സിപ്പ് സ്റ്റക്ക് ആയിട്ട് അത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് ജിഹാൻ വന്ന് അവളെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അവനാണെങ്കിൽ നല്ല പോലെ ടെൻഷൻ ആകുന്നുണ്ട്.
അവൻ ഇതൊന്നും തീരെ സഹിക്കുന്നില്ല. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവളുടെ ഹെയർ ഒന്ന് പതിയെ തഴുകി അവളുടെ ചെവിയുടെ ബാക്കിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിന്റെ മുഖമാണെങ്കിൽ നാണം കൊണ്ട് ആകെ ചുവന്ന് തുടക്കുന്നുണ്ട്. ഇവനെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അവൾ നാണത്തോടെ ആലോചിക്കുവാണ്. അപ്പോഴേക്കും അവന്റെ അസിസ്റ്റന്റ് വന്ന് ഹൻ നിന്റെ ഇന്റർവ്യൂ റെഡി ആയിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകും. അപ്പോ അവൻ അവളോട് നീ ഇവിടെ വെയിറ്റ് ചെയ്യും ഞാൻ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുമ്പോ അവളും ഓക്കെ പറയുന്നുണ്ട്. ഇപ്പോ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ജിഹാൻ ഇവളോട് നമുക്ക് ഇന്ന് ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ, നീ നോ എന്ന് പറയണ്ട, ഞാൻ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു നീ റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇവളെ പറയാൻ അനുവദിക്കാതെ അവിടെ നിന്ന് പോകും. ഇവൾക്കാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, നോ എന്ന് പറയാനും പറ്റുന്നില്ല. ഇപ്പോ അവള് ധൃതിയിൽ ഡിന്നറിന് പോകാനായിട്ട് നോക്കുമ്പോ നമ്മുടെ ഹീറോ ഓടി വന്ന് അവളെ പിടിച്ചു നിർത്തി നീ ബിസിയാണോ, എങ്ങോട്ടെങ്കിലും ധൃതിയിൽ പോകുവാണോ എന്ന് ചോദിക്കും. അവളും ആ അതെ എനിക്കൊരു അർജന്റ് ഉണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഓർക്കുമ്പോ പറയാമെന്ന് പറയും. ഇവളത് കേട്ടിട്ട് എന്നാ നിനക്കിപ്പോ ഒന്നും പറയാനില്ലെങ്കിലും ഞാൻ പോയിക്കോട്ടെ, ഒരു അർജന്റ് കാര്യമുണ്ടെന്ന് പറയുമ്പോ അവനും ഓക്കെ എന്ന് പറഞ്ഞ് അവളെ വിടുന്നുണ്ട്. ഇവൾ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നതെന്ന് നോക്കിയാല് ഇന്നാണല്ലോ അവളുടെ കല്യാണം ഗെയിമില്. ഇനി ജിഹാന്റെ കൂടെ ഡിന്നർ കഴിഞ്ഞിട്ട് വേഗം അവൾക്ക് സമയത്തിന് ഗെയിമിലേക്ക് എത്തണം. അങ്ങനെ അവൾ ഓടി പിടിച്ച് ഡിന്നറിന് ചെന്നപ്പോ അവിടെയാണ് വലിയ ട്വിസ്റ്റ്. ഇവര് വന്നിരിക്കുന്ന റെസ്റ്റോറന്റിൽ നെറ്റ് കണക്ഷൻ ഇല്ല, നെറ്റ് പോയിട്ട് സിഗ്നല് പോലും ഇല്ലത്രേ. പ്രൈവസിക്ക് വേണ്ടിയാണ് പോലും കിട്ടിയില്ല എട്ടിന്റെ പണി, ടൈം ആണെങ്കിൽ 9 ആവാനായിട്ട് പോകുന്നു. ഇവൾക്കിപ്പോ ഗെയിമിൽ കയറിയേ പറ്റൂ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവര് ഡിന്നർ കഴിച്ച് തീർത്തിട്ടും ഇല്ല. ഇവിടെ നമ്മുടെ ഹീറോ ഗെയിമിലെ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കല്യാണം കഴിക്കാൻ. പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ മണ്ടയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് ജിഹാൻ നീ ഫുഡ് കഴിക്കേ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. എന്നിട്ട് സിഗ്നല് കിട്ടാൻ വേണ്ടിട്ട് ആ ഹോട്ടൽ മുഴുവനും ചുറ്റുന്നുണ്ട്, പക്ഷെ നോ രക്ഷ. ഇപ്പൊ അവള് വേറെ വഴിയില്ലാതെ അവരുടെ റിസപ്ഷനിൽ പോയി ലാൻഡ് ഫോണിൽ അവളെ ചേട്ടനെ വിളിക്കുന്നുണ്ട്. അപ്പോ ചേട്ടൻ ഇവളോട് എടി നീ ഇത് എവിടെ പോയി കിടക്കുക, ഗെയിമിൽ എല്ലാവരും നിന്നെ നോക്കി നിൽക്കുക, എല്ലാവരും പറയുന്നത് നീ അവനെ ചീറ്റ് ചെയ്ത് എസ്കേപ്പ് ആയി പോയെന്ന, നീ ഒന്ന് വേഗം പോ എന്ന് പറയുമ്പോ എടാ ഞാൻ ഇവിടെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ട് കിടക്കുക, നീ എന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് എനിക്ക് വേണ്ടി കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കും. ഇത് കേട്ടതും റിസപ്ഷനിൽ നിൽക്കുന്ന പെണ്ണ് വരെ അന്തം വിട്ടു നോക്കുന്നുണ്ട്. ചേട്ടനും എന്ത് ഞാനോ, എനിക്കൊന്നും പറ്റത്തില്ല, നീ തന്നെ വന്നങ്ങ് ചെയ്താ മതി എന്ന് പറയുമ്പോ എടാ ഇപ്പൊ പറഞ്ഞ് തർക്കിക്കാനൊന്നും ടൈമില്ല, വേഗം എന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഗെയിമിലേക്ക് കയറി വേഗം വേഗം എന്ന് പറയുമ്പോ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ചേട്ടനും വേറെ വഴിയില്ലാതെ ഹീറോയിന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഗെയിമിലേക്ക് പോകുന്നുണ്ട്. അതേ ടൈം ഇവിടെ ഗെയിമിലാണ് കാണിക്കുന്നത്, എല്ലാവരും ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഒരു സ്ട്രീമറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹീറോ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിന്റെ ക്യാരക്ടറുള്ള ചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട്. ഇവളെ കണ്ടതോടുകൂടി ഗെയിമിലെല്ലാവരും ആ വന്ന് വന്ന് കല്യാണ പെണ്ണ് വന്നെന്ന് പറയുമ്പോ ഹീറോയ്ക്ക് ഇവളെ കണ്ടതും ഹാപ്പിയായി. പക്ഷെ ആ സന്തോഷമൊന്നും അവളുടെ മുഖത്തവൻ കാണുന്നില്ല, കാരണം അത് ഹീറോയിനല്ലോ. അങ്ങനെ അവൻ ഒരു ഗത്തിലൊക്കെ നടന്നു വന്ന് ഹീറോയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഹീറോയ്ക്ക് ഒരു സംശയം. ഇത് കണ്ടിട്ട് ചേട്ടനും ആ ശരിയാ, ഞാൻ ഹീറോയിനല്ല, അവളുടെ ഫ്രണ്ടാണ്, അവൾക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുക, അതുകൊണ്ട് അവൾക്ക് പകരം എന്നോട് കല്യാണം കഴിച്ചോളാം പറഞ്ഞു. ഇത് കേട്ട് ഹീറോയും അതിന്റെ ആവശ്യമില്ല, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം എന്ന് പറയും. ഇത് കേട്ട് ടെൻഷനായി ചേട്ടനും എന്ത് നിനക്ക് കല്യാണം കഴിച്ചാ പോരെ, നീ കല്യാണം കഴിക്കുന്നുണ്ടോ അതോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ അവനും ഇല്ല ഞാൻ അവള് വരുന്നത് വരെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ ചേട്ടൻ ടെൻഷനായി ഗെയിമിൽ നിന്ന് അപ്പൊ തന്നെ പോകുന്നുണ്ട്. ഇത് കണ്ട സ്ട്രീമർ ആണെങ്കില് എന്തോന്നട ഇത്, ആരെങ്കിലൊക്കെ ഒന്ന് കെട്ട്, നിന്നൊക്കെ വിശ്വസിച്ച് ഞാൻ എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലോ, എന്റെ എത്ര ലക്ഷം ഫാൻസ് ആണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയോ, ഇവിടെ ഇപ്പൊ കല്യാണം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഹീറോയാണെങ്കിൽ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല, അവൾ ഇനി വരുമോ എന്ന് പോലും അവനറിയില്ല. ഇത് കണ്ട് കല്യാണം കൂടാൻ വന്ന പ്ലെയേഴ്സ് എല്ലാവരും ആ അവൾ ഇനി വരില്ല, ഇതൊക്കെ കാണാൻ വന്ന നമ്മള് പറഞ്ഞാൽ മതിയല്ലോ, ഇനി കല്യാണം ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകും. പക്ഷെ എല്ലാവരും പോയിട്ടും നമ്മുടെ ഹീറോ ഇപ്പോഴും അവൾക്ക് വേണ്ടി കുറെ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ ഹീറോയിൻ വരുന്നതേ ഇല്ല. സ്റ്റിൽ അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ ഹീറോയിൻ ഇനി അവിടേക്ക് വരാൻ പറ്റുമോ, ഇവരുടെ കല്യാണം ഇനി നടക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടമെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.